കേരള സംസ്ഥാനത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാലാ നഗരസഭയിലെ എയർപോർട്ട് മോഷണം. അപ്പോൾ ആ എയർപോർട്ട് മോഷണം, ഇപ്പോൾ ആ എയർപോർട്ട് അവസാനം മാഞ്ചസ്റ്ററിലൊക്കെ സിഗ്നൽ കാണിച്ചിരുന്നത് ഇപ്പോൾ നാട്ടിലെത്തി പോലീസ് സ്റ്റേഷനിൽ വരെ സിഗ്നൽ കാണിക്കുന്ന രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് വിശദമാക്കാവോ കോട്ടയം മീഡിയയോട്? എന്നെ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളിച്ചായിരുന്നു. വിളിച്ച് ഈ എയർപോർട്ട് അവിടെ ഹാജരാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ എയർപോർട്ട് ആണോ എന്ന് കണ്ട് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിപ്പ് കിട്ടിയത്. DYSP ആണോ? അല്ല, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു SI ആണ്. അപ്പോൾ അത് പ്രകാരം ഞാൻ പോയി കണ്ടു, എൻ്റെ എയർപോർട്ട് കണ്ട് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമ്മേളനം വിളിച്ചു കൂട്ടിയത് തന്നെ. ബിനുവിനെതിരെ FIR ഇട്ടിട്ടുണ്ട്, മാർച്ച് 6 FIR ഇട്ടിട്ടുണ്ട്. ബിനു മുൻകൂർ ജാമ്യത്തിനായിട്ട് ഹൈക്കോടതി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ മുൻകൂർ ജാമ്യത്തിനായിട്ട്. അപ്പോൾ ആ രീതിയിലോട്ട് അദ്ദേഹവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പം പുള്ളിക്ക് ഇതിൻ്റെ അകത്ത് യാതൊരു പങ്കും ഇല്ലെങ്കിൽ എന്തിനാണ് മുൻകൂർ ജാമ്യത്തിന് പുള്ളി എഴുതിരുന്നത്? അതിൻ്റെ അകത്ത് പങ്കുണ്ട്, അതുകൊണ്ടാണ് പോലീസുകാർ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിന് ആസ്പദമായ തെളിവുകൾ ഒന്നും ഇല്ലെങ്കിൽ പോലീസുകാർ FIR ഇടത്തില്ല, ഇടേണ്ട കാര്യമില്ല. ഞാൻ മൊഴി കൊടുത്ത് രണ്ടാം ദിവസം തന്നെ പോലീസുകാർ FIR രജിസ്റ്റർ ചെയ്തു. അന്ന് തന്നെ എനിക്ക് FIR കോപ്പി എനിക്ക് തരികയും ചെയ്തു. ഇക്കാര്യത്തിൽ പോലീസിൽ നിന്ന് കൂടുതൽ വിവരങ്ങളെല്ലാം അറിയാനുണ്ടോ? പോലീസുകാരുടെ പ്രവൃത്തി എനിക്ക് എന്നാണെങ്കിലും വിശ്വസനീയമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. തൃപ്തികരമാണ്. തുടർ നടപടികൾ അവർ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അവർ കൃത്യമായിട്ട് തന്നെ അന്വേഷിച്ച് കാണാതെ പോയ സാധനം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടി അവർ ചെയ്ത് അത് സാധനം എന്നാണെങ്കിലും നാട് വിട്ടുപോയ രാജ്യം വിട്ടുപോയ സാധനം തിരിച്ച് പാലായി തന്നെ ഹാജരാക്കിയിട്ടുണ്ട്. അത് കണ്ട് ബോധ്യപ്പെട്ടോ? ബോധ്യപ്പെട്ടു. എൻ്റെ സീരിയൽ നമ്പർ അടക്കമുള്ളത് കണ്ട് ബോധ്യപ്പെട്ടു. സീരിയൽ നമ്പർ കാണണമെങ്കിൽ അതെ ഫോട്ടോ എടുത്ത് അതിൻ്റെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് നോക്കിയാലേ അത് കാണാൻ പറ്റും. അത്രയും കുഞ്ഞിതായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. സീരിയൽ നമ്പർ അത് സൂം ചെയ്ത് നോക്കി ബോധ്യപ്പെട്ടു. ശേഷമാണ് ഞാൻ എൻ്റെ ഉറപ്പിച്ചു. ഈ എയർപോർട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാം. അതുപോലെ തന്നെ താങ്കൾക്കൊരു മെയില്, ഒരു വിദേശത്തു നിന്നൊരു മെയിൽ വന്നു, അതും പോലീസ് സ്റ്റേഷനിൽ താങ്കൾ കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷണത്തിൽ, കോട്ടയം മീഡിയയുടെ അന്വേഷണത്തിൽ മനസ്സിലായി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് ഞാൻ ഈ ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് വീടിൻ്റെ ലൊക്കേഷനിലെല്ലാം വെച്ച് അന്ന് ചാനലിൽ കൂടെ എല്ലാം ചെന്ന് നാട് മുഴുവൻ അറിഞ്ഞ സ്ഥിതിക്ക് അവിടുന്നാണ് എനിക്ക് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന് തോന്നുന്നു എൻ്റെ ഫോണിൽ മെയിൽ വന്നു. പിന്നെ സാധനം ഇവിടെ കിട്ടിയിട്ടുണ്ട്, ബിനു ആണ് ബിനു തന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ കുടുംബത്തെ ചതിക്കുമായിരുന്നു, മോഷ്ടിച്ച മുതൽ ബിനു ഗിഫ്റ്റായിട്ട് കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് മെയിൽ അയച്ചിരിക്കുന്നത്. ആ മെയിലിൻ്റെ കോപ്പി അതേപടി പോലീസ് സ്റ്റേഷനിൽ ഞാനന്ന് ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ തുടർന്ന് അന്വേഷണം നടത്തി ആ സാധനം തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഹാജരാക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ യുക്തിപരമായ ഇടപെടൽ മൂലം അവരത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. അങ്ങനെയാണ് സാധനം പാലായിൽ എത്തിയിരിക്കുന്നത് കണ്ട് ഞാൻ പോയി അത് കണ്ട് ബോധ്യപ്പെടുകയും ചെയ്തു. പാലായിലുള്ള വ്യക്തിക്ക് തന്നെയാണ് ഇത് കൊടുത്തു വിട്ടത് അല്ലേ? ഒന്നും അറിയത്തില്ല നമുക്ക്. പോലീസ് സ്റ്റേഷനിൽ അവർ ആളാരാന്ന് മൊഴിയെന്നുള്ള രീതിയിലാണ് അവർ രഹസ്യമൊഴി എടുത്തിരിക്കുന്നത്, മൊഴിയും കൊടുത്തിട്ടുണ്ട്. ആ അവർക്ക് അവർ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണത്, നമ്മൾ അതിനകത്ത് പോകുന്നില്ല. എന്നാലും നമ്മളെ പോയ സാധനം ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്, ഇന്നയാളാണ് കൊടുത്തത് എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞ ഇമെയിൽ അയച്ച തെളിവും പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പം തന്നെ ഏകദേശം ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടുണ്ട് ആരാ. ശരി, കോട്ടയം മീഡിയയുടെ സഹകരിച്ചു കൊടുക്കണം.